തലസ്ഥാനത്ത് കോൺഗ്രസ്സുകാരെല്ലാം കൂടി ചേർന്ന് വിശ്വപൗരൻ എംപിക്ക് ഒരു അവിസ്മരണീയ സ്വീകരണം ഒരുക്കിയതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരികയാണ്. ഈ വെറൈറ്റി സൃഷ്ടിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിലും കോൺഗ്രസ്സുകാരെ പോലെ കഴിവ് മറ്റാർക്കും ഇല്ലല്ലോ. ജനപ്രതിനിധികൾ എന്നുള്ള നിലയ്ക്ക് സ്വന്തം എം പിയെ സ്വീകരിച്ചു കൊണ്ടുവന്ന് അവരൊരുക്കിയ ആ വെറൈറ്റി സ്വീകരണം അതൊന്ന് കാണണം. കണ്ടില്ലേ, തലസ്ഥാനത്തെ കോവളത്തിന് സമീപമുള്ള ബാലരാമപുരത്ത് വെച്ചാണ് തരൂറിന് ഈ ഗംഭീര സ്വീകരണം ഒരുക്കിയത്. കോൺഗ്രസ്സുകാരെല്ലാം കൂടി വളഞ്ഞു നിന്ന് കൂകി ഓടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തി. 5 വർഷം മുന്നേ അവരുടെ മുന്നിലേക്ക് വന്നിട്ട് പോയ വ്യക്തി ഇപ്പോ വോട്ട് ചോദിക്കാൻ വന്നിരിക്കുകയാണ്. പുതിയ പുതിയ ഓഫറുകളുമായിട്ട് വന്ന വ്യക്തിയെ എല്ലാവരും കൂടി ചേർന്ന് വളഞ്ഞു നിന്ന് കൂവി ഓടിക്കുമ്പോൾ കോൺഗ്രസിലെ ഒരു പ്രധാനപ്പെട്ട മുഖത്തിന് കിട്ടിയ സ്വീകാര്യതയാണിത്. തലസ്ഥാന നഗരത്തെ സംബന്ധിക്കുന്നിടത്തോളം ശശി തരൂർ 15 വർഷം എം പി ആയ ഒരു വ്യക്തിയാണ്. ബാഴ്സലോണ നഗരമാക്കുമെന്നായിരുന്നു വരുന്ന കാലത്തിൽ പ്രഖ്യാപിച്ചത്. പിന്നെ അദ്ദേഹത്തിന്റെ അറിവ്, പാണ്ഡിത്യം, ലോകപരിചയം ഇതെല്ലാം കൊണ്ട് ബാക്കിയുള്ള രാഷ്ട്രീയങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒരു പ്രത്യേക സ്വീകാര്യത തരൂറിന് തലസ്ഥാനത്തെ പ്രദേശവാസികൾ എല്ലാ കാലത്തും കൊടുത്തിരുന്നു. തലസ്ഥാന മണ്ഡലം അല്ലെങ്കിൽ തിരുവനന്തപുരം മണ്ഡലം എന്ന് പറയുന്നത് ഈ തീരദേശ മേഖല കൂടുതൽ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ്. ന്യൂനപക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖല ഈ തീരദേശ മേഖലയിൽ. അതിൽ ക്രിസ്ത്യൻ വിഭാഗമുണ്ട്, മുസ്ലിം വിഭാഗക്കാരൊക്കെ ഉണ്ട്. മുൻപൊക്കെ അദ്ദേഹം ചെല്ലുമ്പോൾ രാഷ്ട്രീയത്തിന് അതീതമായാണ് അവിടെയൊക്കെ സ്വീകരിച്ചിരുന്നതെങ്കിൽ കഴിഞ്ഞ കുറച്ചു കാലമായി അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാട് കൊണ്ട് ഈ പ്രദേശത്തെല്ലാം തരൂറിനോട് വല്ലാത്ത അസംതൃപ്തി ഉണ്ടാവുകയാണ്. പല പ്രശ്നങ്ങൾ വന്നപ്പോൾ തരൂർ ഗുരുതരമായ മൗനം അവലംബിച്ചിരുന്നു. പല വിഷയങ്ങളിലും അദ്ദേഹം ഈ വിശ്വഗുരു അല്ലെങ്കിൽ നമ്മുടെ സംഘപരിവാറിന്റെ പ്രധാനമന്ത്രി സ്വീകരിക്കുന്ന അതേ നിലപാടിനെ പിന്തുണയ്ക്കുന്ന അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പോരാത്തതിന് ഏറ്റവും മികച്ച പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ഇപ്പോഴും ഒറ്റ അഭിപ്രായമേ ഉള്ളൂ. അങ്ങനെ എല്ലാ കാര്യത്തിലും രണ്ട് മനസ്സായിട്ട് നിൽക്കുന്ന ഈ വ്യക്തിക്ക് ഇപ്പോ കോൺഗ്രസ്സുകാർക്കിടയിൽ പോലും എന്താണ് സ്വീകാര്യത എന്ന് തെളിയിക്കുന്നതാണ് ഈ ദൃശ്യം. തരൂരിൽ നിന്ന് ഈ നാട് ഏറെ പ്രതീക്ഷിച്ചിരുന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ കേരളം എന്ന സംസ്ഥാനത്തെ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ എതിരഭിപ്രായത്തിന്റെ പേരിൽ വേട്ടയാടാൻ ശ്രമിച്ചപ്പോഴെല്ലാം അദ്ദേഹം ക്രൂരമായ മൗനം അവലംബിച്ചു. കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി അറിയാമെന്നുള്ളൊരു വ്യക്തി, കാര്യങ്ങളെ കൃത്യമായി വിലയിരുത്താൻ അറിയാവുന്നുള്ളൊരു വ്യക്തി, ന്യായമായ കാര്യങ്ങൾക്ക് പോലും ഈ നാടിന് വേണ്ടി ശബ്ദമുയർത്താതെ സംഘപരിവാറുകാർക്കൊപ്പം മൗനം അവലംബിച്ചു നിന്നു. ഗുരുതരമായ തെറ്റല്ലേ? ജനം കാണുന്നില്ലേ? സ്വന്തം പാർട്ടിക്കാരും കാണുന്നില്ലേ? ഈ നാടിന് കിട്ടേണ്ട അർഹമായ കാര്യങ്ങൾക്ക് ശബ്ദമുയർത്താതെ 5 വർഷം അവിടെ പോയി വെറുതെ ഇരുന്നതിന് ശേഷം ഈ നാട്ടിൽ വന്ന് വീണ്ടും വോട്ട് ചോദിക്കാൻ വരുമ്പോൾ ഇങ്ങനെയല്ലാതെ എങ്ങനെയാണ് നിങ്ങളോട് പ്രതികരിക്കേണ്ടത്? പോരാത്തതിന് അദ്ദേഹത്തിന്റെ ഉള്ളിലെ പല കാര്യങ്ങളോടും ജനത്തിന് വലിയ എതിർപ്പുണ്ടാകുന്ന ഒരു ഘട്ടമാണ്. പലസ്തീൻ വിഷയത്തിൽ അദ്ദേഹം സ്വീകരിച്ച ഇസ്രയേൽ അനുകൂല നിലപാട്, CAA വിഷയം വന്നപ്പോൾ ഒരക്ഷരം ഉരിയാടാതെ ഇത്രയും ദിവസം തള്ളി നീക്കിയ വ്യക്തി, ഏത് വിഷയത്തിലും പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കാതെ നിശബ്ദത പാലിച്ചതിന്റെയൊക്കെ തിരിച്ചടിയാണ്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറഞ്ഞ വാചകമുണ്ട്, തലസ്ഥാന നഗരിയിലുള്ള മത്സരം രാജീവ് ചന്ദ്രശേഖരൻ എന്ന സുഹൃത്തും ഞാനുമായിട്ടാണ്. അതായത് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിക്ക് അവിടെ ഒരു വാല്യൂ ഇല്ല, ഞങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണെന്ന് സംഘപരിവാറിനെ വീണ്ടും ബൂസ്റ്റപ്പ് ചെയ്യുന്ന രീതിയിലുള്ള പ്രതികരണം. ഇതൊക്കെ ജനം കാണുകയല്ലേ, കേൾക്കുകയല്ലേ? ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? പിന്നെ ഈ കിട്ടിയ കൂകലിന് ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. കോവളം മണ്ഡലത്തിന് സമീപത്ത് നിന്നാണ് ഈ കൂകൾ അദ്ദേഹത്തിന് ലഭിച്ചത്. ഈ കോവളം എന്ന് പറയുന്ന മണ്ഡലം ഈ തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ ഏക കോൺഗ്രസിന്റെ സീറ്റാണ് ഈ കോവളം മണ്ഡലം.
ആ മണ്ഡലത്തിലെ കോൺഗ്രസ്സുകാർ തന്നെ ഇങ്ങനെ വളഞ്ഞിട്ട് കൂവി ഓടിക്കുന്നുണ്ടെങ്കിൽ തരൂറിന് വരും ദിവസങ്ങളിൽ ന്യൂനപക്ഷ മേഖലയിൽ നിന്നെല്ലാം ഇതിനേക്കാൾ വലിയ ദുരനുഭവം ഉണ്ടാകാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണ്. സ്വാഭാവികമായിട്ടുണ്ടാകും. എന്തെല്ലാം മോഹന വാഗ്ദാനങ്ങളാണ് നിങ്ങൾ ഈ നാടിന് കൊടുത്തിരുന്നത്? എന്തെല്ലാം പ്രതീക്ഷയാണ് ഈ നാടിന് നിങ്ങളിൽ ഉണ്ടായിരുന്നത്? ഏതെങ്കിലും നിങ്ങൾക്ക് നിറവേറ്റാൻ കഴിഞ്ഞു? സംഘപരിവാർ സ്വീകരിക്കുന്ന എല്ലാത്തിനും നിങ്ങൾ നിശബ്ദമായി പിന്തുണച്ചു. നമ്മുടെ എയർപോർട്ട് അദാനിക്ക് കൊടുക്കുന്ന വിഷയം വന്നപ്പോൾ എന്താണോ കേന്ദ്ര സർക്കാർ എടുത്ത നിലപാട് അതിനൊപ്പമാണ് തരൂർ നിന്നത്. പാർട്ടിയുടെ തീരുമാനത്തിന് വിരുദ്ധമായിട്ടും അങ്ങനെ പല കാര്യങ്ങളിലും സ്വന്തം നിലയ്ക്ക് തീരുമാനമെടുത്തു. പലസ്തീൻ വിഷയം വന്നപ്പോൾ ലീഗ് സംഘടിപ്പിച്ച റാലിയിൽ പോയി പങ്കെടുത്തിട്ട് ഇസ്രയേൽ അനുകൂല നിലപാട് സ്വീകരിച്ച ആ ഒരു തരം തീരുമാനങ്ങളൊക്കെ ഉണ്ടല്ലോ, ആൾക്കാർ കണ്ടില്ലേ? നിങ്ങൾക്ക് എവിടെയാണ് ഈ പീഡിപ്പിക്കപ്പെടുന്നവരോടൊപ്പം നിൽക്കാനുള്ള മനോഭാവം ഉണ്ടാകുന്നത്? വലിയ സമ്പന്നതയിലും വലിയ അധികാര കേന്ദ്രങ്ങളിലും ജീവിച്ച വ്യക്തികൾക്ക് സാധാരണക്കാരുടെയും പീഡിപ്പിക്കപ്പെടുന്നവരുടെയും വിഷയത്തെ സംബന്ധിച്ച് തിരിച്ചറിയാൻ പറ്റില്ല എന്ന് ജനം തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇമാതിരിയുള്ള ചില പ്രതിഷേധങ്ങൾ നിങ്ങൾക്ക് നേരെ സ്വന്തം പാർട്ടിക്കാർ തന്നെ ഉയർത്തുന്നത്. ഇതിപ്പോ എതിർ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർ ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ പറയാമായിരുന്നു. ആക്ഷേപിക്കാൻ വേണ്ടി കണ്ടോ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ, അല്ലെ സി പി എമ്മുകാർ വളഞ്ഞു നിന്ന് ആക്ഷേപിച്ചു എന്ന് നിങ്ങൾക്ക് പറഞ്ഞ് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാമായിരുന്നു. ഇപ്പോ എന്ത് ചെയ്യും? സ്വന്തം പാർട്ടിക്കാർക്ക് തന്നെ അദ്ദേഹത്തിന് താല്പര്യമില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ബാക്കിയുള്ള ജനം ഇദ്ദേഹത്തെ സ്വീകരിക്കുക? ഇതാണ് കഴിഞ്ഞ 15 വർഷം കൊണ്ട് വിശ്വപൗരൻ എന്ന ലേബലിൽ വന്ന് അദ്ദേഹത്തിന് സ്വന്തം മണ്ഡലത്തിൽ നിന്ന് നേടിയെടുക്കാൻ പറ്റിയത്. ഒരു ഉത്തരവാദിത്തപ്പെട്ട പദവി അത് ഏറ്റെടുത്ത് ചെയ്യുന്നതിൽ ആരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായാലും ഇങ്ങനെയുള്ള പ്രതികരണം ഉണ്ടാകും. ഒരു വ്യക്തിയുടെ ക്വാളിറ്റി അല്ലെങ്കിൽ കഴിവൊക്കെ തെളിയിക്കപ്പെടുന്നത് ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റെടുക്കുന്ന പ്രവൃത്തി അതിനെ എത്ര മികച്ചതായി ചെയ്യുന്നു എന്ന് നോക്കി വിലയിരുത്തി തന്നെയാണ്. അക്കാര്യം നോക്കുമ്പോൾ തരൂർ എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 15 വർഷം കൊണ്ട് ഇങ്ങ് ഏറ്റവും താഴേക്കിടയിലേക്ക് എത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. അതിന്റെ തിക്താനുഭവമാണ് ഈ നേരിട്ടത്. ഒരുപക്ഷെ ഇത്തവണ 4ാം തവണ തുടർച്ചയായിട്ട് അദ്ദേഹത്തിന് ലോക്സഭയിലേക്ക് പോകാമെന്ന പ്രതീക്ഷയിൽ മത്സരിക്കുന്നുണ്ടെങ്കിലും കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്നതാണ് ഈ ദൃശ്യങ്ങൾ.